ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ, മമ്മൂട്ടിയുടെ കാതൽ, അതായത് എ ഫിലിം ബൈ മമ്മൂട്ടി എന്നാണ് പറയപ്പെടുന്നത്. ആ കാതൽ കണ്ടവരും കാണാത്തവരും അത് സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട രോഷാകുലരായി മാറി എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ ഒരാളോട് ചോദിച്ചു, എന്തിന് രോഷാകുലരാവശ്യം? കാണാത്തവരെന്തിനാണ് രോഷാകുലരാകുന്നത്? കണ്ടവരെന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അത് ഞങ്ങൾ കേട്ടതാണ്, നിങ്ങൾ തന്നെ അന്വേഷിക്കൂ എന്നുള്ളതാണത്. അത് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഇങ്ങനെ നേരിട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും അതല്ല എൻ്റെ രീതി. ഇപ്പോൾ ഈ കാതൽ ഒരു 5 കോടി രൂപയിലാണ് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഇതിനകം 12 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു വിദേശ രാജ്യങ്ങളടക്കമെന്നാണ് പറയുന്നത്. അതിൽ 8 കോടി രൂപയോളം കേരളത്തിൽ തന്നെ കളക്ട് ചെയ്തു. ഇപ്പോൾ 2ാം വാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ 150-ൽ താഴെ തിയേറ്ററുകളിൽ ഓടുന്നുമുണ്ട്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലെല്ലാം ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്കൊരു തടസ്സം നേരിട്ടു എന്നുള്ളതാണത്. അവിടുത്തെ സ്ത്രീ വിഭാഗങ്ങളാണ് ഈ സിനിമ കാണാത്തതിൻ്റെ പേരിൽ രോഷാകുലരായിരിക്കുന്നതെന്ന് കേൾക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ സിനിമ മനോഹരമാണ്, സ്ത്രീകൾക്ക് അനുയോജ്യമായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നൊരു സിനിമയാണ്. അത്രയും മനോഹരമായൊരു സിനിമ ഇവിടെ റിലീസ് ചെയ്യാൻ കഴിയാത്തതിൽ, അത് കാണാൻ സാധിക്കാത്തതിൽ സ്ത്രീകൾക്ക് അമർഷമുണ്ട്, രോഷമുണ്ട് എന്നുള്ളതാണ് സത്യം. അതേസമയം സിനിമ കണ്ട സ്ത്രീകൾ രോഷാകുലരാകുന്നത് എന്തിനാണ്? അതിൻ്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഈ സിനിമ ആദ്യം കാണുമ്പോൾ ഇത്രയും സൂപ്പർ ഹിറ്റാകുമോ, ഇത്രയും പ്രചാരം കിട്ടുമെന്നോ, ഇത്ര അഭിപ്രായം കിട്ടുമെന്നോ, ഏകകണ്ഠമായ റിവ്യൂ വരുമെന്നോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മമ്മൂട്ടി പോലും ഇത്രയും വൻ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു പരീക്ഷണ കഥാപാത്രമാണ് മമ്മൂട്ടി ഇത് അവതരിപ്പിച്ചിരിക്കുന്ന. ആലോചിക്കണം, മമ്മൂട്ടിയെപ്പോലൊരു മെഗാസ്റ്റാർ ഇത്തരം ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ സ്ത്രീകൾ, കുടുംബ പ്രേക്ഷകർ, സിനിമാ പ്രേമികൾ, തൻ്റെ ആരാധകർ, ഫാൻസുകാരൊക്കെ എങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ള സംശയമുണ്ടായിരുന്നു. ആ സംശയം ശരിയായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ടത് ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ തന്നെയായിരുന്നു. ആ ഷോ കാണാൻ പോയ തിയേറ്ററുകളിൽ ഫാൻസുകാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യമാണത്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ആദ്യത്തെ ഷോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അറിയിക്കും. പിന്നീടാണ് ഈ 2ാമത്തെ ഷോ മുതലാണ് ഇതിൽ ചേഞ്ച് വന്നു തുടങ്ങിയത്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് ആലോചിക്കണം. എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് സ്ത്രീകൾ വരില്ല എന്ന് വിചാരിച്ച സ്ത്രീകൾ ഒന്നടങ്കം ഈ സിനിമ കാണാൻ താല്പര്യം കാണിക്കുന്നത്? ഈ സിനിമ കണ്ട സ്ത്രീകൾ രോഷാകുലരാകുന്നത് എന്തുകൊണ്ട്? ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ ഏകദേശം പറയുന്നത്, അവരിൽ നിന്ന് ശേഖരിച്ചത്. കാരണം ഇതിലത്തെ പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കഥാപാത്രമാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രം, മമ്മൂട്ടിയുടെ ഭാര്യയായി വരുന്നത് ജ്യോതികയാണ്. ഇവ ഇരുവരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആ അവർക്കതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഈ ക്യാമറ അല്ലെങ്കിൽ ദോഷകതൃക്കുകൾ ഇതിലെ കഥാപാത്രമായ മമ്മൂട്ടിയിലേക്കാണ് ചൂണ്ടത്. കാരണം മമ്മൂട്ടി ഒരു വേറെ വകുപ്പിൽപ്പെട്ട ഒരു കഥാപാത്രമാണെന്ന് ആലോചിക്കണം. അതായത് പുരുഷ കഥാപാത്രമായി സ്നേഹിക്കുന്നൊരു കഥാപാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്നപ്പോൾ ഈ സ്ത്രീയുടെ ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചൊരു സ്ത്രീ കഥാപാത്രമാണ്. അത് വളരെ ഭംഗിയായി എന്ന് പറയുമ്പോൾ തന്നെ മമ്മൂട്ടിയെ വെറുത്തുകൊണ്ടല്ല, അവിടെയാണ് നമ്മൾ ആലോചിക്കണം. ആ സ്ത്രീ ഒരിക്കലും മമ്മൂട്ടിയെ വെറുക്കുകയോ മമ്മൂട്ടി ആ സ്ത്രീയെ വെറുക്കുകയും ചെയ്യില്ല. അവരപ്പോഴും സ്നേഹം കൊണ്ടു നടക്കുന്നു എന്നുള്ള, എന്നാൽ സ്ത്രീക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അത് സ്ത്രീ പറയുമ്പോൾ തന്നെ ആ സ്ത്രീ തന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എനിക്ക് മാത്രമല്ല ജീവിതം നഷ്ടമായിരിക്കുന്നത് താങ്കൾക്ക് കൂടി തന്നെയാണെന്ന്. അപ്പം ഇതിൻ്റെ ബേസിലാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ മമ്മൂട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് കോടതിയിൽ, എൻ്റെ മകൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവനാണെന്ന് എനിക്കറിയാം, പക്ഷേ അവന് വിവാഹശേഷം ഒരു മാറ്റം വന്നാൽ നന്നായിരിക്കും, അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിപ്പിച്ചതെന്ന്. അവിടെയാണ് ഈ സ്ത്രീകൾ രോഷാകുലരാകുന്നത്. തങ്ങളുടെ മക്കൾക്ക് രോഗമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആ രോഗം മാറ്റാനുള്ള ഉപകരണമായി, മെഡിസിനായി സ്ത്രീകളുടെ ജീവിതം കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അതിനെതിരെയാണ് സ്ത്രീ രോഷാകുലരായിരുന്നാലിരിക്കണം. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, മദ്യപിച്ച ആൾക്കാർ, മയക്കുമതിന് അടിമ ആൾക്കാർ, വേറെ അസുഖമുള്ളവർ, ഇവരുടെയൊക്കെ അസുഖം ഭേദമാക്കാൻ വിവാഹം കഴിച്ചാലേ തൻ്റെ മക്കൾ രക്ഷപ്പെടൂ എന്ന് വിചാരിച്ച് കുറേ പേര് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അവർ കുറേ പേര് അങ്ങനെ കുറേ സ്ത്രീകൾ
ബലിയാടുകളായിട്ടുണ്ടെന്ന് ആലോചിക്കണം. ബലിയാടുകളാകുമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സെക്സ് ഒരു പ്രധാന ഘടകമല്ല, സെക്സിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ ആ സ്ത്രീയെ തെറ്റായി വ്യാഖ്യാനിക്കും, തെറ്റിദ്ധരിക്കും, അവളെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും എന്നതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടം വരെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട തൻ്റെ വികാര വിചാരങ്ങളെ അടിച്ചമർത്തി ജീവിക്കുകയായിരുന്നു ആലോചിക്കണം. അതേസമയം പുതിയ തലമുറ ഇപ്പോൾ ആ മാറ്റം വളരെ മാറ്റം വന്നിരിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിൽ സെക്സിന് പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. കല്യാണം കഴിക്കുന്നത് വെറുതെ രണ്ട് മൂന്ന് മുറികളിൽ കെടുക്കാനോ ഒന്നുമല്ല, തങ്ങളുടെ ജീവിതം ഹോമിക്കാനുള്ളതല്ല എന്ന്, തനിക്ക് അവകാശപ്പെട്ട സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് തന്നെയാണ്. അതില്ലാത്തതിൻ്റെ പേരിൽ വിവാഹ മോചനം ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുടുംബ കോടതികൾക്ക് മുമ്പിൽ പോയാൽ നമുക്കത് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ രോഷാകുലരാകുന്നത്. അത് തുറന്ന് പറയാനുള്ള അവകാശം വേണം. തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവന് ജാതകമല്ല ആവശ്യം, അവൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് എന്നിവർ പറയുമ്പോൾ തിരിച്ചും പറയുന്നുണ്ട്, സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടത് ജാതകമല്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്, അവർക്ക് ഇന്നിന്ന അസുഖങ്ങളുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. ആ രീതിയിലാണ് ഇനി അങ്ങനെ പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കുറവ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അഭിപ്രായം കേട്ടപ്പോൾ ഈ സിനിമയുടെ കഥാപാത്രം മമ്മൂട്ടിയുടെ ഇന്നതാണെന്ന് അറിഞ്ഞപ്പോൾ, ജ്യോതികയുടെ ഇന്നതാണെന്ന് അറിഞ്ഞപ്പോൾ സ്ത്രീകൾ താല്പര്യപൂർവ്വം ഇപ്പോൾ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വരിക മാത്രമല്ല, അവർ ഈ സിനിമ കാണാൻ പലരെയും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുരോഗമന സംഘടനകൾ, സ്ത്രീ സംഘടനകളെല്ലാം ഈ സിനിമയെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സിനിമയുടെ ഖ്യാതി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് മമ്മൂട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായി കണക്കാക്കപ്പെടുന്ന ആസ്ട്രേലിയയിൽ ഡിസംബർ 7-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുകയാണ്. അതാകട്ടെ, വലിയ തുകയ്ക്കാണ് അതിൻ്റെ വിതരണാവകാശം എടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആസ്ട്രേലിയയിൽ വരാൻ പോകുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് വരാൻ പോകുന്നു, അത് കഴിഞ്ഞ് മറ്റ് ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ കാതൽ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കഥ കേട്ടാൽ, കഥാപാത്രത്തെ കേട്ടാൽ സ്ത്രീകളുടെ എങ്ങനെ രോഷാകുലരാകാതിരിക്കും? അതവർ പറയട്ടെ, അങ്ങനെ ചർച്ച ചെയ്യപ്പെടട്ടെ. നാടിന് രാജ്യത്തിന് വരുന്ന മാറ്റങ്ങൾ, മനുഷ്യരിൽ വന്ന മാറ്റങ്ങൾ എല്ലാം അങ്ങനെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയട്ടെ. ആ സ്ത്രീകളെ മറ്റുള്ളവർക്ക് അസുഖം മാറ്റാനുള്ള യന്ത്രമായി കാണരുത് എന്നുള്ള സ്ത്രീകളുടെ പ്രഖ്യാപനം വിലപ്പെട്ടത് തന്നെയാണ്.